Welcome to Thasni's kitchen. Hi everyone, assalamu alaikum. ഇന്നൊരു ഹാറ്റ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒരുപാട് കേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വാനില കേക്കിൻ്റെ ആ ഒരു സ്പഞ്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കളറ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു പകുതി ക്രീം എടുത്തിട്ട് അതിലേക്ക് വയലറ്റ് കളറും പിന്നെ ബാക്കി നമ്മൾ വൈറ്റ് കളറും തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിന് അകത്ത് നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് രണ്ടും ഒന്ന് ഹോളിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എന്നാൽ കൂടെ ഞാൻ ഡെക്കറേറ്റ് ഇതെല്ലാം കൂടെ വന്നിട്ട് വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം 1.5 കിലോയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക്. വളരെ കുറവ് അളവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ 1.5 കിലോന്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അടിവശത്ത് റൗണ്ടിലായിട്ട് നമ്മളുടെ ആ ഒരു വയലറ്റ് കളറ് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നിടവിട്ട് ഒന്നിടവിട്ടായിട്ട് ഈ ഒരു വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിസൈൻ കൊടുക്കുകയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു കേക്ക് ചെയ്യാൻ കാരണം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഒരുപാടെണ്ണം ചെയ്യുമ്പോൾ അവളെ എനിക്കൊരു കേക്ക് ചെയ്ത് തന്നുകൂടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവൾ തന്നെ പറഞ്ഞതാണ് ഒരു ഹാറ്റ് കേക്ക് ചെയ്യുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാനിതുവരെ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കിയൊരു കേക്കാണ്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈനൊന്നും ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ടില്ല കേട്ടോ. അപ്പോൾ നന്നാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ലൈനും കൂടെ ഇതേപോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം വരച്ചതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും ഇടയിലിട്ട് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. നമ്മൾ പായയൊക്കെ മടിഞ്ഞെടുക്കുന്ന പോലെ ആണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മുഴുവനായിട്ടും അത് കവർ ചെയ്തതിന് ശേഷം താഴെ നമ്മളുടെ കേക്ക് ബോർഡിലും കൂടെ അത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു ബോർഡ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോർഡിൽ നിറയുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രണ്ട് ആദ്യത്തെ രണ്ട് പൈപ്പിംഗ് ബാഗും മുഴുവനായിട്ടും നമ്മൾ വേറൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നമ്പറൊന്നുമില്ല അതിന്, കാരണം ഒരു കുഞ്ഞു കേക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമ്മൾ ആദ്യം ഇപ്പം മുകൾ ഭാഗത്ത് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സെയിം പൈപ്പിംഗ് ബാഗ് ഇതിനകത്തേക്ക് രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രീമൊന്നും ഒട്ടും തന്നെ ബാലൻസ് വരുന്നില്ല, ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വയലറ്റ് കളർ എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും ഇതിലെടുത്തിട്ടില്ല കേട്ടോ. മൂന്ന് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെയായിട്ട് ഒരു ഗ്രീൻ കളറും കൂടെ മിക്സാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ജസ്റ്റ് ഗ്രീൻ കളറ് ആക്കിയിട്ട് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ലൈന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു ഹാറ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ കേക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കേക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വലിയ കേക്കിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ ആയിരിക്കും. ഇതിനകത്തുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറത്ത് നമ്മൾ ക്രീം വെച്ചിട്ടും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തു, അതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു കേക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.